السلام عليكم مدير الفيديو لك إلا أركم سواغدم أبو إلا تسوغل لي إنك سوغاية تبقنو أبو إني أمك ഒരു dress design video أنا جايدنا دلتا إذن آيطة ഒരു പുതിയ page يبدا open create يدو يسيطنند أبو إلا أور image create يدو يسيطنند أنا تود ماريو page open page create يدو يسيطنند image open يدو يسيطنند okay أبو إيار golden color image كودا ويتسيطان dress جايدر كنند دلتا أبو إنجنين نوكيالو First, ഈയൊരു പെൻ ടൂൾ എടുത്തിട്ട് ഡ്രസ്സിന്റെ മുകൾ ഭാഗം ഒന്ന് വരച്ചെടുക്കാനേ ഫസ്റ്റ് ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്തു അടുത്തത് വീണ്ടും അടുത്ത പോർഷനിൽ ക്ലിക്ക് ചെയ്തു അടുത്ത പോർഷനിൽ വീണ്ടും അങ്ങനെ ഓരോ പോർഷൻ ആയിട്ട് ക്ലിക്ക് ചെയ്തു കൊടുക്കാനാണ് ക്ലിക്ക് ചെയ്തു സെലക്ട് അങ്ങനെ ഇതേപോലെ ഒരു പാത്ത് ആയിട്ട് വരും അപ്പോൾ അതിന്റെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം മേക്ക് സെലക്ഷൻ കൊടുക്കുക മേക്ക് സെലക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വരും ഇതിൽ ഓക്കേ കൊടുക്കണം ട്ടോ ഓക്കേ കൊടുക്കുമ്പോൾ ഇതേപോലെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ ആണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ബ്ലാക്ക് കളർ ഡിസൈൻ ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചു കൊടുക്കുക ആൾട്ട് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഇതിലേക്ക് കളർ ഫിൽ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കാണ് ഡി സെലക്ട് ചെയ്യാണ് ട്ടോ എന്നിട്ട് അടുത്തത് വീണ്ടും ഈ ഒരു പെൻ ടൂൾ എടുത്തിട്ട് അടുത്ത ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുക ഈ ഒരു ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുക അടുത്ത പോർഷനിൽ വീണ്ടും വരച്ചു കൊടുക്കുക ഇങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗം വരച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് സെലക്ഷൻ കൊടുക്കുകയാണ് അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ് ട്ടോ ഈ ഒരു ഗോൾഡൻ കളർ ഇമേജ് ഉണ്ടല്ലോ ഇതിനെ ഓൾ സെലക്ട് ചെയ്യുക കൺട്രോൾ എ ആണ് ഓൾ സെലക്ട് ചെയ്യാൻ എന്നിട്ട് കൺട്രോൾ സി കൂടെ അടിച്ചു കൊടുക്കുകയാണ് ട്ടോ അപ്പോൾ കോപ്പി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഈ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ ഇത് നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചാണ് വരച്ചെടുത്തത് ഇതിലേക്ക് പേസ്റ്റിൻ്റ് കൊടുക്കുകയാണ് പേസ്റ്റിൻ്റ് കൊടുക്കുമ്പോൾ ആ ഗോൾഡൻ കളർ ഇമേജ് ഇതിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു ഗോൾഡൻ കളർ ഇമേജ് ഉണ്ടല്ലോ ഇതിനെ ഒരു കോപ്പി കൂടി എടുക്കുക അപ്പോൾ കോപ്പി എടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഏത് ലെയറിലാണ് ഉള്ളത് നോക്കുക ഇത് ഒരു പേസ്റ്റിൻ്റ് ചെയ്ത ലെയറാണ് അപ്പോൾ നമുക്ക് ആ ലെയറിനെ ഒന്ന് മെർജ് ചെയ്തിട്ട് സാധാ സിംഗിൾ ലെയർ ആക്കിയിട്ട് മാറ്റണം അതിന് ഈ ഒരു ഗോൾഡൻ കളർ ഇമേജ് ഉള്ള ലെയറിൻ്റെ താഴെയായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഗോൾഡൻ കളർ ഇമേജ് ഉള്ള ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെർജ് ചെയ്തെടുക്കുകയാണ് കേട്ടോ മെർജ് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ സെലക്ട് ആയി വരും എന്നിട്ട് കൺട്രോൾ സി അതേപോലെ കൺട്രോൾ വി ഇപ്പോൾ ഇതിൻ്റെ കോപ്പിയോടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ് അതിന് കൺട്രോൾ ടി ആണ് അടിച്ചെടുക്കേണ്ടത് കൺട്രോൾ ടി അടിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ സെലക്ട് ആയിട്ട് വരും അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ എന്ന് കൊടുക്കുക അപ്പം ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കാം ഓക്കെ അപ്പം അതും കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം ഈ ഒരു തായ ഭാഗം ഉണ്ട് അത് ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് ലെയറുകൾ ഉണ്ടല്ലോ ഈ ഒരു രണ്ട് ഗോൾഡൻ കളർ ഡിസൈൻ അതിൻ്റെ ചോടയായിട്ട് വേറെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണേ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴെ നമ്മൾ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മുടെ ആൾട്ട് പ്രസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ മുകൾക്ക് തന്നെ കൊണ്ടുവരിക എന്നിട്ട് ഇവിടേക്ക് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് അതിനുശേഷം മേക്ക് സെലക്ഷൻ കൊടുത്തു ഓക്കെ കൊടുത്തു ഇപ്പോൾ ഈ ഒരു പോർഷനും സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ലെയർ നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടേക്ക് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കി ഇനി ഇതിൻ്റെ ഈ താഴെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം വരച്ചെടുക്കുകയാണ് ഇങ്ങനെ ഈ ഒരു പെൻ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ച് മുകൾക്ക് അടി ഓക്കെ അതിനുശേഷം ഇതിലേക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ഇത് ഗോൾഡൻ കളർ ഇമേജ് അതിന് നമ്മൾ കോപ്പി എടുക്കണം ഫസ്റ്റ് ഓൾ സെലക്ട് ചെയ്ത് കോപ്പി എടുത്തു എന്നിട്ട് ഈ ഒരു പേജിലേക്ക് ഇവിടെ താഴെ ഭാഗമല്ലേ അതിലേക്ക് പേസ്റ്റിൻ്റ് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ വരച്ചിട്ടേ ഉള്ളൂ ഇതിലേക്ക് സെലക്ഷൻ കൊണ്ടുവന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഇമേജ് ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് സെലക്ഷൻ കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുമ്പോൾ എന്താ ഇതേപോലെ സെലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പേസ്റ്റിൻ്റ് കൊടുക്കാം അപ്പോൾ ഗോൾഡൻ കളർ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ലെയർ ഉണ്ടല്ലോ ബ്ലാക്ക് കളർ കൊടുത്ത ലെയർ അതിൻ്റെ ചോടയായിട്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ ഇമേജ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ആ ഭാഗം നോക്കിയാൽ ഇനി ഒരൊറ്റ ലെയർ കൂടെ ഈ താഴെ പോർഷൻ ഒന്ന് വരച്ചെടുക്കുകയാണ് പെൻ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം പെൻ ടൂൾ ഉപയോഗിച്ച് കുറച്ച് മതി
Alt press ചെയ്ത് ഈ ഒരു ജോയിന്റ് ക്ലിക്ക് ചെയ്യ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം വരച്ചതിന് ശേഷം മേക്ക് സെലക്ഷൻ കൊടുക്കാണ് മേക്ക് സെലക്ഷൻ കൊടുത്തിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യ ഈ ഗോൾഡൻ കളർ ഇമേജ് ഉണ്ടല്ലോ അതിന്റെ താഴെയായിട്ട് വേറെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബ്ലാക്ക് കളർ ഫിൽ ചെയ്ത് കൊടുക്ക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡിസൈൻ ഇനി ഇപ്പോൾ ടോപ്പിന്റെ ഏകദേശം ഭാഗം ഓക്കേയായി ഇനി ഈ ഒരു മുകൾ ഭാഗം ഞാൻ കൈ എന്താ പറയാ നെക്ക് പോർഷൻ ഒക്കെ ചെയ്തെടുക്കണം അതിനായിട്ട് ഈ ലെയറുകളൊക്കെ ഒന്ന് മെർജ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു എല്ലാ സെപ്പറേറ്റ് ലെയറുകളാണല്ലോ ചെയ്തത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് മെർജ് ചെയ്തെടുക്കുകയാണ് മെർജ് ചെയ്യാം യെസ് ഇനി ഈ ഒരു നെക്കിന്റെ പോർഷൻ ഒന്ന് ചെയ്തെടുക്കണം ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മേക്ക് സെലക്ഷൻ കൊടുത്ത് ഓക്കെ കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഗോൾഡൻ കളർ ഇമേജിനാണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് ഗോൾഡൻ കളർ കൊടുത്തു ഇനി ഈ ഒരു ഗോൾഡൻ കളറിന്റെ കോപ്പി എടുക്കാണ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺട്രോൾ സി അതേപോലെ കൺട്രോൾ വി എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം ടൂൾ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ടൂൾ മാറ്റിയിട്ട് ഒന്ന് കൺട്രോൾ ടി അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തു ഒന്നുകൂടെ ഒന്ന് തിരിക്കുകയാണേ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നെക്ക് പോർഷൻ ഉണ്ടല്ലോ ഇതിന്റെ ഇവിടെ അവിടെ ഒരു എന്താ പറയുക കോളറൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ചെറിയൊരു സിമ്പിൾ ഡിസൈൻ കൂടെ ചെയ്തെടുക്കണം ഈ ഒരു പോർഷൻ വരച്ചു ഇതിലേക്ക് മേക്ക് സെലക്ഷൻ കൊടുത്തിട്ട് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തു ആ ലെയറിന്റെ ഒരു കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്തു എന്നിട്ട് കൺട്രോൾ ടി അടിച്ചതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണേ യെസ് ഇനി റൊട്ടേറ്റ് ചെയ്ത ഇമേജിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്ക രണ്ട് സൈഡും ഓക്കെ കൊടുക്ക യെസ് ഇനി മുകളിലുള്ള ലെയറുകൾ ഓരോന്നായിട്ട് മെർജ് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഇത്രയും കഴിഞ്ഞു ഇത്രയാണ് ഈ ഒരു ഡിസൈൻ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഒരുപാട് ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ ഡിസൈൻ അതേപോലെ ഫ്ലവേഴ്സ് ജ്വല്ലേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ഓക്കെ ബൈ ബൈ